കിഴവനും കടലും ഭാഗം 4. സൂര്യൻ ഉദിച്ചുയർന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. കിഴക്കോട്ട് നോക്കുമ്പോൾ കണ്ണുകൾ ഇപ്പോൾ അത്രയേറെ വേദനിക്കുന്നില്ല. 3 വഞ്ചികളെ ഇപ്പോൾ ദൃഷ്ടിയിൽപ്പെടുന്നുള്ളൂ. അവ വളരെ താഴ്ന്നും തീരത്തുനിന്ന് അകലെയായും കാണപ്പെട്ടു. ജീവിതകാലം മുഴുവൻ പുലർകാല സൂര്യൻ എൻ്റെ കണ്ണുകളെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത്, കിഴവൻ ചിന്തിച്ചു. എന്നിട്ടും കണ്ണുകൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. സായാഹ്നത്തിൽ കണ്ണിൽ ഇരുട്ട് കയറാതെ എനിക്ക് നേരിട്ട് സൂര്യനെ നോക്കാൻ കഴിയും. സായാഹ്നത്തിലും സൂര്യന് തീക്ഷ്ണത കൂടുതലാണ്. പക്ഷെ രാവിലെയാണ് കണ്ണ് വേദനിക്കുക. തൊട്ടുനിമിഷം ഒരു പടക്കപ്പൽ പക്ഷി തൻ്റെ നീണ്ട കറുത്ത ചിറകുകൾ വിടർത്തി തൊട്ടു മുന്നിൽ വട്ടമിട്ട് പറക്കുന്നത് അയാൾ കണ്ടു. അവൻ ധടുതിയിൽ താഴ്ന്ന് ചിറകുകൾ പിന്നോട്ട് ചെരിഞ്ഞ് താഴ്ന്ന് വീണ്ടും വട്ടമിട്ട് പറന്നു. അവൻ എന്തോ കിട്ടിയിട്ടുണ്ട്, കിഴവൻ ഉച്ചത്തിൽ പറഞ്ഞു. അവൻ ചുമ്മാ നോക്കിക്കാണുകയല്ല. പക്ഷി വട്ടമിട്ട് പറക്കുന്നിടത്തേക്ക് സാവധാനം ഒരേ വേഗത്തിൽ അയാൾ തുഴഞ്ഞു ചെന്നു. തിരക്കുകൂട്ടാതെ ചൂണ്ടനൂലുകൾ അയാൾ നേരെയാക്കി നിർത്തി. വഞ്ചി ജലപ്രവാഹത്തിന് ഒരിത്തിരി തിരക്കി കയറ്റി. ഇത്തരമൊരവസ്ഥയിൽ പക്ഷിയുടെ സഹായം പ്രയോജനപ്പെടുത്താതിരുന്നാൽ കൂടി കൃത്യതയോടെയും മുമ്പത്തേക്കാൾ വേഗത്തിലും അയാൾക്ക് മീൻ പിടിക്കാൻ കഴിയും. പക്ഷി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഉയർന്ന് വീണ്ടും വട്ടമിട്ടു. അവൻ്റെ ചിറകുകൾ നിശ്ചലമായി. പെട്ടെന്ന് അവൻ വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി. പറക്കും മത്സ്യം വെള്ളത്തിൽ നിന്ന് ഉയർന്ന് ജലോപരിതലത്തിന് മുകളിൽ 2 കൽപ്പിച്ചെന്ന മട്ടിൽ ചാടുന്നത് കിഴവൻ കണ്ടു. ഡോൾഫിൻ, കിഴവൻ ഉച്ചത്തിൽ പറഞ്ഞു. വലിയ ഡോൾഫിൻ. കിഴവൻ തുഴച്ചിൽ നിർത്തി അണിയത്തിനടിയിൽ നിന്ന് ചെറിയൊരു ചൂണ്ടനൂൽ പുറത്തെടുത്തു. അതിന് ചരട് ചുറ്റുന്ന ഒരു ചക്രവും ഇടത്തരം വലിപ്പമുള്ള ഒരു കൊളുത്തും ഉണ്ടായിരുന്നു. കൊളുത്തിൽ മത്തികളിലൊന്നെടുത്ത് ഇര കോർത്തു. എന്നിട്ട് അത് ഒരു വശത്തേക്കെറിഞ്ഞ് വഞ്ചിയുടെ പിറകുവശത്തുള്ള വളയത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് മറ്റൊരു ചരടിലും ചൂണ്ട കെട്ടി അണിയത്തെ നിഴലിൽ ചുരുട്ടിവെച്ചു. അനന്തരം നീണ്ട ചിറകുള്ള ആ കറുത്ത പക്ഷി വെള്ളത്തിന് മേലെ താഴ്ന്നു പറക്കുന്നത് നിരീക്ഷിച്ച് അയാൾ വീണ്ടും തുഴയാൻ ആരംഭിച്ചു. കിഴവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ പക്ഷി കൂപ്പുകുത്താൻ ആഞ്ഞുകൊണ്ട് ചിറകുകൾ ചരിച്ചും വന്യമായി നിരർത്ഥകമായി ചുഴറ്റിയും പറക്കും മത്സ്യത്തെ പിന്തുടർന്നു. വലിയ ഡോൾഫിൻ വെള്ളത്തിലുണ്ടാക്കിയ നേരിയ ചലനം കിഴവനും കാണാനായി. പക്ഷിയിൽ നിന്നും രക്ഷപ്പെട്ട മത്സ്യത്തെ പിന്തുടരുകയായിരുന്നു ഡോൾഫിൻ. മത്സ്യം പറന്നു നീങ്ങുന്നതിനിടയിലൂടെ അതേ വേഗത്തിൽ ഡോൾഫിനുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മത്സ്യം വീഴുമ്പോൾ അവ വെള്ളത്തിൽ തൊട്ട് താഴെയുണ്ടാവും. അത് ഡോൾഫിനുകളുടെ വലിയൊരു കൂട്ടം തന്നെ, കിഴവൻ വിചാരിച്ചു. ഡോൾഫിനുകൾ ചുറ്റും വ്യാപിച്ചിരിക്കുന്നതിനാൽ മത്സ്യത്തിന് രക്ഷപ്പെടാൻ പഴുതില്ല. പക്ഷിക്ക് അതിനെ കിട്ടാൻ സാധ്യതയില്ല. പറക്കും മത്സ്യങ്ങൾ അവൻ്റെ കൊക്കിലൊതുങ്ങുന്നതിനേക്കാൾ വലുതാണ്. മാത്രമല്ല, അതിവേഗത്തിലാണ് സഞ്ചാരം. പറക്കും മത്സ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു പറക്കുന്നതും പക്ഷികൾ അവയ്ക്ക് പിന്നാലെ വ്യഥ പറക്കുന്നതും അയാൾ നിരീക്ഷിച്ചു. ഡോൾഫിനുകളുടെ കൂട്ടം എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നുവല്ലോ, അയാൾ ചിന്തിച്ചു. അതിവേഗം അതിദൂരമാണ് അവ സഞ്ചരിക്കുന്നത്. ഒരു പക്ഷേ കൂട്ടം തെറ്റി അലയുന്ന ഒന്നിനെ ഞാൻ പിടിക്കും. എൻ്റെ വലിയ മത്സ്യം അവയ്ക്കരികിൽ ഇവിടെ എങ്ങാനും ഉണ്ടാകാനും ഇടയുണ്ട്. ഇപ്പോൾ കരയ്ക്കും ഈതയുള്ള മേഘങ്ങൾ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നിരിക്കുന്നു. ചാരനിറം മൂടിയ നീലക്കുന്നുകൾ പിറകിലുള്ള നീണ്ട ഒരു പച്ചവര മാത്രമായി മാറിയിരിക്കുന്നു തീരം. വെള്ളത്തിലിപ്പോൾ ഇരുണ്ട നീലനിറം, ഊതനിറത്തോളം ഇരുണ്ടത്. ജലത്തിലേക്ക് നോക്കവേ ഇരുണ്ട ജലത്തിൽ ഒഴുകി നടക്കുന്ന പ്ലാങ്ക്ടൺ ജീവജാലത്തിൻ്റെ ചുവന്ന വരയും സൂര്യനുണ്ടാക്കിയ വിചിത്ര പ്രകാശവും അയാൾ കണ്ടു. ചൂണ്ടനൂലുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കാഴ്ചയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് കിഴവൻ നിരീക്ഷിച്ചു. പ്ലാങ്ക്ടൺ ജീവജാലങ്ങളെ ഇത്രയേറെ കാണാൻ കഴിഞ്ഞതിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. അവിടെ മത്സ്യമുണ്ടെന്നാണ് അതിനർത്ഥം. വെള്ളത്തിൽ സൂര്യനുണ്ടാക്കിയ വിചിത്ര പ്രകാശം, സൂര്യൻ ഉയരത്തിലെത്തിയിരിക്കുന്നത്, കരയ്ക്ക് മേലെയുള്ള മേഘങ്ങളുടെ ആകൃതി എന്നിവ നല്ല കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പക്ഷി ഏറെക്കുറെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. ജലോപരിതലത്തിൽ മഞ്ഞ നിറമുള്ള വെയിലിൽ വാടിവിളറിയ സർഗാസോ പായലുകളുടെ ഏതാനും പൊട്ടുകളും വഞ്ചിക്ക് തൊട്ട് സമീപത്തായി ഒഴുകി നടക്കുന്ന ഒരു വിഷക്കുമിളയുടെ ഊതനിറത്തിൽ ആകൃതിയൊത്ത മഴവിൽ വർണ്ണമുള്ള പശയുടെ ജലസഞ്ചിയുമല്ലാതെ മറ്റൊന്നും കാണാനില്ലായിരുന്നു. ജലസഞ്ചി ഒരു വശം തിരിഞ്ഞ്
പിന്നീട് പഴയപടി നിവർന്ന് മാരകമായ നീണ്ട തന്തുക്കൾ ഒരു വാര പിന്നിലേക്ക് നീട്ടി ഉല്ലാസപൂർവം അതൊഴുകി നടന്നു. ആഗ്വാമാല, കിഴവൻ പറഞ്ഞു, നീ തേവിഡിശിയാണ്. സാവധാനം തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വെള്ളത്തിലേക്ക് നോക്കി. തന്തുക്കളുടെ അതേ വർണ്ണമുള്ള കുറിയ മത്സ്യങ്ങൾ അവയ്ക്കിടയിലൂടെയും കുമിളകൾ മുങ്ങുമ്പോഴുണ്ടാകുന്ന കൊച്ചു നിഴലുകൾക്കിടയിലൂടെയും നീന്തി. വിഷത്തിനെതിരെ പ്രതിരോധശേഷിയുള്ളവയാണവ. പക്ഷേ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ലോ. ഊത് നിറമുള്ള ഈ തന്തുക്കൾ വഴുവഴുപ്പോടെ ചൂണ്ടയിൽ കുരുങ്ങിയിരിക്കാറുണ്ട്. മീൻ നന്നാക്കുമ്പോൾ കിഴവൻ്റെ കൈകളിൽ ചാട്ടവാർ അടിയേറ്റതുപോലുള്ള പാടുകളും വ്രണങ്ങളും ഉണ്ടാകാറുണ്ട്. വിഷമയമായ പന്നച്ചെടിയോ വിഷമുള്ള ഒക്കോ ഉണ്ടാക്കുന്ന വ്രണങ്ങൾക്ക് തുല്യമാണത്. പക്ഷേ ആഗ്വാമാലയിൽ നിന്നുള്ള ഈ വിഷബാധ അതിവേഗമാണ് ഏൽക്കുക. ചാട്ടയടി പോലെ നനച്ചിരിക്കാതെയും മഴവിൽ ഒളിയാർന്ന ഈ കുമിളകൾ സുന്ദരങ്ങളാണ്. അതേസമയം കടലിലെ ഏറ്റവും മോശപ്പെട്ട സാധനങ്ങളും. വലിയ കടലാമകൾ അവയെ തിന്നുന്നത് കാണാൻ കിഴവന് ഇഷ്ടമായിരുന്നു. ആമകൾ അവയെ കണ്ടാൽ മുൻഭാഗത്തുനിന്ന് സമീപിച്ച് കണ്ണുകൾ അടച്ച് തന്തുക്കളും മറ്റും തിന്നും. തോടുകൊണ്ട് മൂടി സുരക്ഷിതമാക്കാനാണ് ആമകൾ കണ്ണടയ്ക്കുന്നത്. ആമകൾ അവയെ തിന്നുന്നത് കാണാൻ കിഴവന് ഇഷ്ടമായിരുന്നു. ഒരു കാറ്റിനു ശേഷം കടൽക്കരയിൽ കുമിളകൾക്കുമീതേ നടക്കാനും തഴമ്പുള്ള ഉപ്പൂറ്റി അമർത്തുമ്പോൾ പൊട്ടുന്നത് കേൾക്കാനും അയാൾ ഇഷ്ടപ്പെട്ടു. ഗാംഭീര്യവും വേഗവും ഒത്തിണങ്ങിയ വലിയ വില കിട്ടുന്ന പച്ച ആമകളെയും വെള്ള ആമകളെയും കിഴവന് ഇഷ്ടമായിരുന്നു. വലിയ മണ്ടൻ മരത്തലകളും മഞ്ഞ നിറമാർന്ന പുറന്തോടുകളും അസാധാരണമായ പ്രണയചേഷ്ടകളുമുള്ള കണ്ണടച്ചുകൊണ്ട് തന്തുക്കളും മറ്റും സന്തോഷത്തോടെ തിന്നൊടുക്കുന്ന അവയോട് അയാൾക്ക് സൗഹൃദം നിറഞ്ഞ പുച്ഛമായിരുന്നു. കൊല്ലങ്ങളായി ആമകളെ പിടിക്കുന്ന വഞ്ചിയിൽ പോവുക പതിവായിരുന്നിട്ടും ആമകളെക്കുറിച്ച് കിഴവന് മിഥ്യാധാരണകളൊന്നുമില്ലായിരുന്നു. എല്ലാറ്റിനോടും തോണിയോളം നീളവും ഒരു ടൺ ഭാരവുമുള്ള ട്രങ്ക് ബാങ്കുകളോടു പോലും അയാൾക്ക് സഹതാപമായിരുന്നു. ആമയുടെ കാര്യത്തിൽ മിക്കവരും ഹൃദയശൂന്യരാണ്. കീറിമുറിച്ച് കശാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആമയുടെ ഹൃദയം മണിക്കൂറുകളോളം മിടിച്ചുകൊണ്ടിരിക്കും. എനിക്കും അത്തരമൊരു ഹൃദയമാണുള്ളത്. എൻ്റെ പാദങ്ങളും കൈകളും അവയുടേതുപോലെയാണ്, കിഴവൻ ചിന്തിച്ചു. കരുത്താർജിക്കാൻ അയാൾ അവയുടെ വെളുത്ത മുട്ടകൾ കഴിച്ചു. മെയ് മാസം മുഴുവൻ മുട്ടകൾ തിന്നു. വലിയ മത്സ്യത്തിന് വേണ്ടി സെപ്റ്റംബറിലും ഒക്ടോബറിലും ബലവാനാകാൻ വേണ്ടിയായിരുന്നു അത്.